ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു. ഈ സംസ്കാര ചടങ്ങിനിടെ സർക്കാരിനും വനംവകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനവുമായി മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പെരുന്നേടം. വന്യമൃഗശല്യം പരിഹരിക്കുന്നതിൽ ഭരണാധികാരികൾ പരാജയപ്പെടുന്നു. ദുരന്തങ്ങൾ സംഭവിച്ച ശേഷം നഷ്ടം പരിഹരിക്കാൻ എത്തുകയല്ല അധികാരികൾ ചെയ്യേണ്ടത്, അത് തടയാനാണ് ശ്രമിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവൻ നഷ്ടമായ ശേഷം നൽകുന്ന നഷ്ടപരിഹാരം ഒരർത്ഥത്തിൽ നീതികേട് തന്നെയാണെന്നും ബിഷപ്പ് കുറ്റപ്പെടുത്തി. ദുരന്തങ്ങൾ സംഭവിച്ചിട്ട് നഷ്ടം പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഇടപെടലുകളെയല്ല, ദുരന്തങ്ങൾ തടയുന്ന ഭരണത്തെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അതിനാൽ ഈ നാട്ടിലെ ജനപ്രതിനിധികൾ അടിയന്തര പ്രാധാന്യമുള്ള ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കണം, പാർലമെന്റിൽ ഉന്നയിക്കണം. ജനത്തിന്റെ ജീവന സ്വത്തിനും സംരക്ഷണം നൽകുന്ന നടപടികൾ സ്വീകരിക്കണം. അപകടങ്ങൾ സംഭവിച്ച ശേഷമുള്ള നഷ്ടപരിഹാരങ്ങൾ ഒരർത്ഥത്തിൽ നീതികേടാണ്. സർക്കാർ സംവിധാനങ്ങളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും അശ്രദ്ധ കൊണ്ടും നിസ്സംഗത കൊണ്ടും മെല്ലെ പോക്കൊണ്ട് സംഭവിക്കുന്ന ദാരുണമായ അപകടങ്ങളിൽ ജീവൻ വലിയുമ്പോൾ ബന്ധപ്പെട്ട കുടുംബങ്ങളുടെ നഷ്ടം യാതൊരു രീതിയിലും പരിഹരിക്കാനാവില്ല. ഒരു വില ഒരു മനുഷ്യൻ നിങ്ങൾ വിലയിടുന്നത് 10 ലക്ഷം രൂപ എന്നാണോ? അങ്ങനെയെങ്കിൽ വളരെ സങ്കടകരമെന്നേ പറയാനുള്ളൂ. നിയമങ്ങളുടെ നൂലാമാലയിൽ ആർക്കും ഉന്നയിക്കാൻ സാധിക്കും. സമയത്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നല്ലൊരു മനസ്സ് വേണം.